പ്രിയ ഛാത്രാഹാ നമസ്കാരാഹ സർവേ കുശലിനാ ഖലോ എല്ലാവരും സംസ്കൃതം ക്ലാസ് എന്നുവരും എന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും അല്ലേ സർവേ സംസ്കൃതം ഇച്ഛന്തി ഖലോ നമ്മളീ പലരും അഞ്ചാം ക്ലാസ് തൊട്ടും എട്ടാം ക്ലാസ് ഒക്കെ സംസ്കൃതം പഠിച്ചു വരുന്നവരായിരിക്കും ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിലെത്തി നിൽക്കുകയാണ് അല്ലേ അതായത് ഈ വർഷം നമ്മൾ പൊതുപരീക്ഷ എഴുതാൻ യോഗ്യരായിട്ടുള്ള കുട്ടികളായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഈ വർഷം കുറേ പുതിയ പുതിയ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് സംസ്കൃതത്തിലൊരു സുഭാഷിതമുണ്ട് അനന്തശാസ്ത്രം ബഹുവേദി ദവ്യം അൽപ്പശ്ച കാലോ ബഹവശ്ച വിഘ്നാഹ യത്ത് സാരഭൂതം തുപാസിതൃം ഹംസോ യഥാ ക്ഷീരമിവാം പുരാശേഹേ ഇതി അർത്ഥാ അനന്തശാസ്ത്രം ബഹുവേദിതവ്യം നമുക്ക് ഓരോ വർഷവും ഒരുപാട് ശാസ്ത്രങ്ങൾ അറിവുകൾ വിഷയങ്ങളൊക്കെ പഠിക്കാനുണ്ട് കിന്തു അല്പശ്ച കാല നമുക്ക് വളരെ കുറച്ച് സമയമാണ് കിട്ടുന്നത് അതിനിടയിലാണെങ്കിലോ ബഹവശ്ച വിഘ്ന ഇതുപോലെ ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പോലെ പലതരത്തിലുള്ള വിഘ്നങ്ങൾ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതഹ യത് സാരഭൂതം തത് ഉപാസിതവ്യം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്താണോ സാരമായിട്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ളത് അതിനെ മാത്രം ഗ്രഹിക്കണം അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട് ഹംസോ ക്ഷീരം ഇവാംബുരാശേഹേ പാലും വെള്ളവും ഒക്കെ ചേർന്ന മിശ്രിതത്തിൽ നിന്ന് എപ്രകാരമാണോ ഹംസം പാലിനെ മാത്രം സ്വീകരിക്കുന്നത് അതുപോലെ അല്ലേ നമ്മുടെ പുതിയ അധ്യയന രീതി അല്ലേ അത് നമ്മൾ ഓൺലൈനായിട്ട് പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ അതിൻ്റെ രണ്ടാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആദ്യം ഗ്രഹിക്കാൻ പഠിക്കും അതിനുള്ള സമയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ അസ്തോ ഗതവർഷേ വയം കിം കിം പഠിതവന്താ കഥാചിത് അല്പമേവോ പഠിതം സാദ് കില തത്ര കിം കിം ആസൻ സുഭാഷിതാനി കഥാഹ ജീവചരിതാനി ഏവമേവം കില സുഭാഷിതങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കാറുണ്ട് എന്തിനകത് ആ സുഭാഷിതങ്ങള് ധാർമ്മിക മൂല്യങ്ങളോയാണ് ആണ് ചെയ്യാൻ പാടുള്ളത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നുള്ള മൂല്യമുള്ള സന്ദേശങ്ങൾ പറഞ്ഞു തരുന്നവയാണ് സുഭാഷണങ്ങൾ നമ്മുടെ ജീവിതം ശാന്തിയും സമാധാനം നിറഞ്ഞതാവണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളിപ്പോൾ ഒരു റോഡിലൂടെ വണ്ടിയിൽ പോകുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളൊരു ചുവന്ന ലൈറ്റ് കണ്ടു നമ്മൾ എന്ത് ചെയ്യണം ആ വണ്ടി നിർത്തണം നിർത്താതെ പോയാലോ അത് തെറ്റാണ് ചിലപ്പോൾ അപകടവും സംഭവിക്കാം ഇതുപോലെ തന്നെയാണ് ഏതൊരു രംഗത്താണെങ്കിലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളെ സംസ്കൃതത്തിൽ എന്താ പറയുക കർത്തവ്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും ധർമ്മ എന്ന് പറയും അല്ലേ ഇത്തരത്തിലുള്ള ധർമാധർമ്മങ്ങളെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പകർത്തി എഴുതി കൈമാറി തന്നവയാണ് നമ്മുടെ സുഭാഷിതങ്ങൾ ഭാഷിതം നമ്മുടെ പൂർവികർ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ഇവ ഇത്തരത്തിലുള്ള കുറേ സുഭാഷിതങ്ങൾ നല്ല വ്യവഹാരജ്ഞാനം തരുന്ന കുറേ കഥകൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ തരി ഗതവർഷേ പഠിതം ഏകം അവലോകനം കുർമഹ കാൻ പാഠഭാഗാൻ പഠിതവന്ത കഷിതായി പഠിതവന്ത കാശ് കഥ പഠിതവന്ത കാവ്യം പഠിതവേഭ്യ പാഠേഭ്യാൻ കാൻ വ്യാകരണ പഠിതവന്ത പദച്ചേദ വിഗ്രഹം സമാസ പുനഃ വാക്യോജനം യപി തഥാ യ നമു ഇതി പഠിതവന്തല എക വരും സമ്പൂർണ്ണം അവലോകയാ കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകത്തിൽ നമുക്ക് നാല് ഏകകങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ ഏതൊക്കെയായിരുന്നു വനമാല കൗമുദി സഞ്ജീവനി ചിന്മണിതി പ്രഥമേ ഏകകെ ത്രയ പാഠാ ആസന് അമൃതബിന്ദവ തഷിത സങ്കലിതാണ് ദ്വിത പാഠ പ്രലോഭനുസര सह कथाभाग आसीद तृतीय पाठ शिओमूल सह रव्यांश आसी द्वितादय वर्तते देंीश्री यात्रावरणात्मक पाठ अपर माकंदमजरी अनूदितव्यं चृतीय एक पाठदय वर्तते श्लाघ्यम कलापैतृग तदा संरक्षिहम चतुर्थे चिन्तामणि नामके एकके त्रयः पाठाः अन्तर्भाविताः आसन् उपन्यासपरः पाठः शास्त्रं विज्ञानपूर्तये इति एकः पाठः आत्मबोधोविमुक्तये इति पाठः वंशानुचरितमिति चरित्रकाव्यादुद्धृतः कश्चन पाठश्च एवं दशपाठाः गतवर्षे अध्ययनाय निश्चिताः आसन् प्रत्येकं पाठभागे वयं किं किम् अधीतवन्तः इति विचारयामः ओन्ना पाठम् एतानु അമൃത അല്ലേ അല്ലെ ഇതില് അഞ്ചു സുഭാഷിതങ്ങളാണ് നമ്മൾ പഠിച്ചത് അഞ്ച് പാഠങ്ങളിൽ നിന്ന് അഞ്ച് പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത അഞ്ച് സുഭാഷിതങ്ങള് നമ്മൾ പഠിച്ചു എന്തൊക്കെയാണെന്ന് നോക്കാം പ്രഥമ വയസ്സിദത്തം എന്ന് പറയുന്ന ഒരു സുഭാഷിതം നമ്മൾ വിക്രമചരിതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു ചാണക്യനീതിയിൽ നിന്നെടുത്ത കുചേലിനം ദന്ത മലോപ ധാരിണം എന്നുള്ളത് അല്ലേ പിന്നെയോ വിക്രമാങ്കദേവചരിതത്തിലെ ഉദയതിയതി ഭാനു എന്ന് പറയുന്ന ഒരു ഭാഗം തൃണാനി നോന്മൂലയതി എന്നൊരു സുഭാഷിതം നമ്മൾ സുഭാഷിത ഭണ്ഡാകാരം എന്നുള്ള പുസ്തകത്തിൽ നിന്ന് പഠിച്ചു ശക്യോ വാറയിതും ജലേന എന്ന സുഭാഷിതം നീതിശതകത്തിൽ നിന്നും പഠിച്ചു ഇതിൽ മാഷിന് ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാണെന്ന് പറയട്ടെ കുചേലിനം ദന്തമലോപധാരിണം ബഹുവാശിനും നിഷ്ഠുരവാക്യഭാഷിണം സൂര്യോദയേചാസ്തമയേചായിനം വിമുഞ്ചതി ശ്രീരപി ചക്രപാണിനം ഈ ശ്ലോകത്തിൽ നമ്മുടെ സ്വഭാവത്തെ പറ്റിയിട്ടാണ് പറയുന്നത് മോശമായ വസ്ത്രം ധരിക്കരുത് നല്ല ഇരിക്കണം മിതമായ ആഹാരം കഴിക്കണം ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് അസമയത്ത് കിടന്ന് ശീലിക്കരുത് എന്നിങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സുഭാഷിതമായിരുന്നു നമ്മളിത് പഠിച്ചത് അതുകൊണ്ടാണ് മാഷിനകത്ത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ശ്ലോകങ്ങളുണ്ടായിരിക്കും അല്ലേ സുഭാഷിതങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഇനി ഈ പാഠത്തിൽ നമ്മൾ ശ്ലോകങ്ങളുടെ അന്വയം ഗദ്യക്രമം എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അതുപോലെ തന്നെ ആശയം കണ്ടിട്ട് ശ്ലോകം ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പഠിച്ചു അതുപോലെ ശ്ലോകത്തിൻ്റെ ആശയം എന്താന്ന് കഴിഞ്ഞാൽ ശ്ലോകം ശ്ലോകമെഴുതാൻ മാത്രമല്ല തിരിച്ചും അല്ലേ അതുപോലെ തന്നെ ശ്ലോകം കണ്ടെത്താനും നമുക്ക് അറിയാം ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം അടുത്ത പാഠം എന്തായിരുന്നു പ്രലോഭനാദുത്സര ദുത്സര എന്നുള്ളത് നാരായണ പണ്ഡിതസ് ഹിതോപദേശ ഇത് കഥാഗ്രന്ഥ വർത്തതി തസ്മാത് സ്വീകൃത ഝഷകഥ ഏവഭവതി ദ്വിതീയ പാഠം കഥ നിങ്ങൾക്കറിയാലോ എന്നാലും ആശൊന്ന് ചുരുക്കി പറയാം മാളവദേശത്ത് പത്മഗർഭം എന്നൊരു കുളത്തിൽ മടിയനായ വളരെ സൂത്രക്കാരനായിട്ടുള്ള ഒരു കൊക്കുണ്ടായിരുന്നു ഒരു ദിവസം കൊക്ക് ഞണ്ടിനോട് പറയും എന്ത് പറയും നാളെ മുക്കൂര് വന്നിട്ട് ഈ കുളത്തിലെ മുഴുവൻ മീനുകളെയും പിടിച്ചുകൊണ്ടുപോകാൻ പോവാണ് അപ്പം കാര്യം മീനുകളോട് പോയിട്ട് പറയും മീനുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊക്കിനോട് തന്നെ ഉപായം ചോദിക്കും അപ്പോൾ കൊക്ക് എന്തു ചെയ്യും മറ്റൊരു കുളത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എല്ലാ മീനുകളെയും കൊക്ക് തോളിലേറ്റിട്ട് കൊണ്ടുപോയിട്ട് ഭക്ഷിക്കും അവസാനം ഞണ്ടിനെയും കൊക്ക് കഴുത്തിലേരുത്തി കൊണ്ടുപോകും അപ്പോൾ ദൂരെ നിന്ന് മീനുകളുടെ മുള്ളിൽ കാണുമ്പോൾ ഞണ്ടിന് കാര്യം മനസ്സിലാവും ഞണ്ട് ഞണ്ടെന്ത് ചെയ്യും കൊക്കിൻ്റെ കഴുത്തിറുക്കി കൊല്ലും അല്ലേ ആരോട് നമ്മൾ കൂട്ടുകൂടണം എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഉപകാരം ചെയ്യുന്ന ശത്രുവിനെയും അപകാരം ചെയ്യുന്ന മിത്രത്തെയും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് നമ്മുടെ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ഭൂതകാലത്തിലായിരിക്കും വൺസ് ഓപ്പ് ഓൺ എ ടൈം പണ്ട് പണ്ട് പുര എന്നൊക്കെ ആയിരിക്കും മിക്ക കഥകളും തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഈ പാഠത്തിലൂടെ ഭൂതകാലത്തിൽ എങ്ങനെയാണ് കഥ പറയാമെന്നാണ് നമ്മൾ പഠിക്കുന്നത് ഭൂതകാലാർത്ഥം തരുന്ന ലെങ്ങ് എന്ന ലകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ലകാരത്തിൽ പഠതി പഠിക്കുന്നു എന്നാണെങ്കിൽ ലെങ് ലകാരത്തിൽ അതെന്തായിരിക്കും ആ ആ പഠത് ഇല്ല നോക്കൂ തിഷ്ഠതി അതിഷ്ഠത് ഗച്ഛതി അഗച്ഛത് ലിഖതി അലിഖത് ക്രീഡതി അക്രീഡത് എളുപ്പമാണ് അല്ലേ പിന്നെ നമ്മൾ ഈ പാഠത്തിൽ എന്താണ് പഠിച്ചത് ആ സംഭാഷണങ്ങളാണ് അല്ലേ രണ്ട് പേര് കണ്ടുമുട്ടുമ്പോൾ പറയുന്ന കുറച്ച് പദങ്ങൾ മാഷ് ഓർമ്മപ്പെടുത്താം നിങ്ങൾക്ക് ഉപകാരപ്പെടും നോക്കൂ നമസ്തേ അല്ലേ നമ്മൾ കണ്ടുമുട്ടും ആദ്യം പറയും രാവിലെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും സുപ്രഭാതം ഉച്ചക്കാണെങ്കിലോ സുമധ്യാനം വൈകുന്നേരം സുസായം രാത്രിയാകുമ്പോൾ ശുഭരാത്രി നീ സുഖമാണോ എന്ന് അങ്ങനെ ചോദിക്കും സുഖം വാ ആ വീണ്ടും കാണാം അങ്ങനെ പറയും പുനർമിലാമഹ പിന്നെ ധന്യവാദ നന്ദി എന്ന് പറയും അല്ലേ ആ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളാം നമുക്ക് ആവശ്യം വരും അഗ്രിമ പാഠം ആസിയത് ശ്രീയോ മൂലമനുവേദ ഇരി രാമായണസായ സുന്ദരകാണ്ഡാത് സ്വീകൃത ഭാഗം അവ അത്ര ദ ഹനുമാൻ സീതാമന്വേഷ്യ ലങ്കാം പ്രാപ്നോതി തത്ര സർവത്ര അന്വേഷണം കരോത്തി കുറാപി സ ന ദൃശ്യത അല്ലെ അവിടെ എല്ലാവടേയും നോക്കുന്നു ഹനുമാൻ പക്ഷ സീതയെ മാത്രം കാണാൻ പറ്റുന്നില്ല വളരെ സങ്കടമായി സീതയെ കാണാതെ തിരിച്ചു പോയാൽ കൂട്ടുകാരൊക്കെ കളിയാക്കും അല്ലേ പിന്നെയോ രാമൻ വളരെ വിശ്വസിച്ചാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടും തന്നെക്കുറിച്ച് അറിയാവുന്നവരുടെ മുന്നിലൊക്കെ താൻ ഒന്നുമല്ലാതാവും അതുകൊണ്ട് വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഹനുമാൻ ഇരിക്കുന്നത് അപ്പോൾ ഹനുമാൻ ചിന്തിക്കുന്നത് അങ്ങനെ പോയാൽ ശരിയാവില്ല വീണ്ടും ഉത്സാഹത്തോട് കൂടിയിട്ട് സീതയെ അന്വേഷിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിച്ചത് ഈ കഥ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷനാണ് നമുക്കും ഇത്തരത്തിലുള്ള അവസ്ഥകൾ അല്ലേ നമ്മൾ പല ശ്രമങ്ങളും നമ്മുടെ പരാജയപ്പെടും അപ്പോഴൊക്കെ നമ്മൾ തള തളർന്നു പോകാറുണ്ട് ജീവിതമേ വേണ്ടെന്ന് വെച്ച് പോകുന്ന ചിലരുണ്ട് അല്ലേ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു പാഠഭാഗമാണ് ശ്രീയോ മൂലമനുര്വേദഹ എന്നുള്ളത് അല്ലേ ഉത്സാഹമാണ് എല്ലാ ഐശ്വര്യത്തിനും കാരണം എന്ന് പറയുന്ന ഒരു സുഭാഷിതം അനിർവേദ ശ്രീയോ മൂലം അനിർവേദ പരം സുഖം അനിർവേദോ ഹി സതതം സർവാർത്ഥേഷു പ്രവർത്തക ഉത്സാഹമാണ് ഐശ്വര്യത്തിന് കാരണം ഉത്സാഹമാണ് പരമമായ ആനന്ദത്തിനും കാരണം എപ്പോഴും ഉത്സാഹം തന്നെയാണ് എല്ലാ സാഫല്യത്തിനും കാരണം അല്ലേ ഇങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പാഠമായിരുന്നു നമ്മൾ ഇപ്പോൾ പഠിച്ചത് അടുത്ത് നമ്മൾ എന്തായിരുന്നു ആ ദേവിശ്രീഹി എന്ന് ഒരു പാഠം പഠിച്ചു അല്ലേ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ സാഹിത്യ ശാഖയാണ് നമ്മളിവിടെ പഠിക്കുന്നത് വിവരണം

സന്ദേശകാവ്യങ്ങളിൽ ഇപ്പോൾ മേഘ സന്ദേശങ്ങളിലൊക്കെ മേഘം പോകുന്ന വഴിയിലൂടെ പോകുന്ന വഴിയിലുള്ള ദേശങ്ങളും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കാവ്യങ്ങൾ കൃതികളൊക്കെ കുറവാണ് മറ്റു ഭാഷകളിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ അത്തരം കൃതികൾ ധാരാളമുണ്ട് അങ്ങനെ എഴുതുന്ന സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാട് അദ്ദേഹം എഴുതിയ ബാലിദ്വീപ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് നമുക്ക് എസ് കെ പൊറ്റക്കാടിനെ ഒന്ന് പരിചയപ്പെട്ടാലോ നാമ എസ് കെ പൊറ്റക്കാട് ജന്മ ആ ത്രയോദശാധിക സഹസ്രം മാർച്ച് ചതുർദ കോഴിക്കോട് പിതരവ് കുഞ്ഞിരാമൻ കുട്ടൂലി പുരസ്കാര കേരളസാഹിത്യ അകാഡമി പുരസ്കാര സാഹിത്യ അക്കാദമി പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം കൃതയ ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ വിഷകന്യക കുരുമുളക് ബാലിദ്വീപ് ദേഹാന്ത ദ്വാശീത്യധിക നവശതോത്തര സഹസ്രം ഓഗസ്റ്റ് ഷഡ് ഈ ചിത്രത്തിൽ കണ്ടതുപോലെ നമ്മുടെ ജീവനരേഖ പ്രൊഫൈൽ നമ്മൾ മുൻ വർഷങ്ങളിലും കണ്ടിട്ടുണ്ട് അല്ലേ എട്ട് മുതൽ പത്ത് വരെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഫൈലുകളൊക്കെ കാണും എന്തിനത് ആ ഒരു ജീവനരേഖ ജീവചരിതമാക്കി സെൻറ്റൻസ് ആക്കിയിട്ട് എങ്ങനെ മാറ്റാം അതുപോലെ തന്നെ ഒരു ജീവചരിത്രം ഗദ്യത്തിൽ തന്നാൽ അതെങ്ങനെ പ്രൊഫൈലാക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു കണ്ടന്റ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിച്ചത് മാകന്ത മഞ്ചുരി എന്നുള്ളൊരു പാഠമായിരുന്നു അല്ലേ മാഷ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സാഹിത്യ ശാഖ തന്നെയാണ് ഇവിടെയും നമ്മൾ പരിചയപ്പെടുന്നത് അനൂദിത സാഹിത്യം അല്ലെങ്കിൽ വിവർത്തന സാഹിത്യം എന്ന് പറയുന്നത് അല്ലേ അതായത് മറ്റു ഭാഷകളിൽ നിന്ന് സംസ്കൃതത്തിലേക്കും സംസ്കൃതത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കൊക്കെ പല കൃതികളും വിവർത്തനം ചെയ്തിട്ടുണ്ട് നമ്മൾ എട്ടാം ക്ലാസ്സിൽ കേരള കാളിദാസഹ എന്നൊരു പാഠം പഠിച്ചു അല്ലേ കഹ കേരള കാളിദാസഹ ആ കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ എനിക്ക് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന വളരെ വിശ്വപ്രസിദ്ധമായ നാടകം മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വിവർത്തനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ കേരള കാളിദാസൻ എന്ന് പറയുന്നത് അല്ലേ ഇവിടെ നമുക്ക് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ മാമ്പഴം എന്നൊരു മലയാള കവിതയുടെ വിവർത്തനമാണ് തന്നിരിക്കുന്നത് സംസ്കൃത ഭാഷയ കവിതയാ വിവർത്തനമകരോത് ശ്രീമാൻ ഹരിപ്രസാദ് കടമ്പൂർ മഹോദയ മാമ്പഴം കവിതാ യഹ ഭാവം ആസീത് തം ഭാവം തദ്വത് സംശീകൃത്യ സംസ്കൃത ഭാഷാ രചിതവാൻ അസൗ മഹാശയഹ മുറ്റത്ത് ആദ്യത്തെ മാമ്പഴം വീഴുമ്പോൾ നാലു മാസം മുമ്പ് മരിച്ചുപോയ തൻ്റെ മകനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ഒരു അമ്മയുടെ വേദനയാണ് നമ്മൾ ഈ കവിതയിലൂടെ പങ്കുവയ്ക്കുന്നത് അങ്കണസ്ഥിതാതാമ്രാത് പ്രഥമേ ഫലേച്യുതേ മാതൃരക്ഷിഭ്യാം ക്ഷണാതപ്തോദകം വളരെ തീക്ഷ്ണമായ ഹൃദയസ്പർശിയായ വരികളാണിത് മാതൃവാത്സല്യം തൊളുമ്പുന്ന ഈ വരികൾ കേൾക്കുമ്പോൾ അനുവാചകരുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ വീഴും ഭാവസാന്ദ്രമായ വരികളിലെ തന്മയത്വം ഒട്ടും ചോർന്നു പോകാതെ തന്നെയാണ് സംസ്കൃത ഭാഷയിലേക്കും ഈ ഭാഗം വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇവിടെ ആ ഭാവം മാത്രമല്ല കുറച്ച് വ്യാകരണ വിശേഷം കൂടി കവി പങ്കുവെക്കുന്നുണ്ട് പ്രഥമേ ഫലേ ചുതേ ആദ്യത്തെ പഴം വീഴുമ്പോൾ യഥാ പ്രഥമം ഫലം ചുതം തഥാ യഥാ തഥ ഉപയോഗിച്ച് വാക്യം കൂട്ടിച്ചേർക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ യഥാ സൂര്യ ഗതഹ തഥാ കമലാനി നിമീലിതാനി എപ്പോഴാണോ സൂര്യൻ പോയത് അല്ലെങ്കിൽ അസ്തമിച്ചത് അപ്പോൾ താമരകൾ കൂമ്പി ഇതിനെ നമുക്കിനി കവി പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ ആ സൂര്യേ ഗതേ കമലാനി നിമീലിതാനി അപ്പോൾ ഇവിടെ കർത്താവിനെയും ക്രിയയെയും നമ്മൾ സപ്തമി വിഭക്തിയിലേക്ക് മാറ്റിയാൽ നമുക്ക് യഥാ എന്നുള്ള പ്രയോഗം നമുക്ക് ഒഴിവാക്കാം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഈ വർഷവും പഠിക്കുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ അത് പഠിക്കാം ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പറയാനുള്ളത് അടുത്ത പാഠം എന്തായിരുന്നു ശ്ലാഘ്യം കലാപൈതൃകം അല്ലേ നമുക്ക് കലോത്സവ വേദികളിലൊക്കെ നമുക്ക് കണ്ടു പരിചയമുള്ള ഒരു കലാരൂപമാണ് കൂടിയാട്ടം അപ്പോൾ ഈ പാഠത്തിൽ കൂടിയാട്ടം നാമ തസ്യ തസ് നിർവചനം കിം കത്തി അഭിനയാസ് സന്തി അസ്യ കലാരൂപ വിശേഷത ക ഇതം കുത്ര അധ്യേതും ശക്തേ ഇത്യാദി വിചാരം പാഠേ വർത്തതി കൂടിയാടുന്നതാണ് കൂടിയാട്ടം നടനം എന്നാണ് നിർവചനം സംസ്കൃത രൂപകം നാടകം എന്നൊക്കെയാണ് നമ്മൾ കൂടിയാട്ടത്തെ പറയാറുള്ളത് ഇതിലെല്ലാവിധ അഭിനയങ്ങളും അതായത് വാചികം ആംഗികം ആഹാര്യം സാത്വികം ഇതൊക്കെ ഈ കലാരൂപത്തിൽ വരുന്നുണ്ട് രണ്ടായിരത്തി ആറില് യുനെസ്കോ ഈ കലാരൂപത്തിന്റെ സാഹിത്യ സമ്പത്തും അതുപോലെ തന്നെ ഇതിൻ്റെ പഴക്കമൊക്കെ പരിഗണിച്ചിട്ട് വിശ്വ പൈതൃക കല എന്നൊരു അംഗീകാരവും കൂടിയാട്ടത്തിന് നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ കലാപാരമ്പര്യമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പരിചയപ്പെട്ടത് ഇനി അടുത്തത് ഈ പാഠം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് നോക്കാം ഈ പാഠം എങ്ങനെ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ആ ഇൻബോക്സിൽ വന്ന ഒരു മെയിൽ പോലെയാണ് ഈ പാഠം അവതരിപ്പിച്ചിരിക്കുന്നത് അതിനൊരു ഉദ്ദേശമുണ്ട് എന്താ അത് ഇതിൻ്റെ പഠന പ്രവർത്തനമായിട്ട് നമ്മൾ സംസ്കൃതത്തിൽ ടൈപ്പ് ചെയ്യാൻ പഠിക്കാനും മെയിൽ ഐ ഡി ഉണ്ടാക്കാനും നമ്മൾ പഠിക്കണം എട്ടാം ക്ലാസ്സിൽ നമ്മൾ ഐ ടിയിലും മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്നുണ്ട് അതേ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് സംസ്കൃതവും ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും മെയിൽ ഐ ഡി ഒക്കെ ഇപ്പോൾ എന്ന് വിചാരിക്കുന്നു അപ്പോൾ സംസ്കൃതത്തിൽ എല്ലാവരും ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതും ഒരു ജോലി സാധ്യതയാണ് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അടുത്തതായിട്ട് നമ്മൾ സംരക്ഷിതോഹം ത്വയാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠം പഠിച്ചു അല്ലേ ആധുനിക സാഹിത്യ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് തിരക്കഥാ സാഹിത്യം ഇന്നത്തെ കാവ്യ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമെന്ന് എന്ന് പറയപ്പെടുന്ന എന്താണ് സിനിമകളാണ് അല്ലെ ഈ സിനിമാ നിർമ്മിതിക്ക് അവശ്യം വേണ്ടതായ ഒരു നിർദ്ദേശ പത്രികയാണ് തിരക്കഥ സിനിമ സംവിധായകന്റെ കയ്യിലെ ഗൈഡ് ലൈനാണ് തിരക്കഥ കഥയും സംഭാഷണവും അഭിനയ രീതികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ദൃശ്യഭാഷ്യം തന്നെയാണ് തിരക്കഥ ഈ തിരക്കഥയെ നമ്മൾ സംസ്കൃത ഭാഷയിൽ പരിചയപ്പെടുകയാണ് ഈ പാഠത്തിലൂടെ ചെയ്തത് അല്ലെ സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുന്ന നിങ്ങൾക്ക് വളരെ രസകരവും താല്പര്യമുള്ള ഒരു പാഠമായിരുന്നു അത് നമ്മൾ പഠിച്ചത് മൃച്ചഘികം എന്നുള്ളൊരു പ്രകരണമായിരുന്നു ആ പ്രകരണമാണ് നമ്മൾ തിരക്കഥയായിട്ട് പഠിച്ചത് സംസ്കൃത ദൃശ്യകാവ്യങ്ങളെ നമ്മൾ പ്രധാനമായിട്ട് പത്ത് തരത്തിലാണ് വിഭജിച്ചിരിക്കുന്നത് അല്ലേ എന്തൊക്കെയായിരുന്നു നാടകം പ്രകരണം ഭാണ വ്യായോഗ സമവകാര ഡിമഹ ഈഹാമൃഗ അങ്കഹ വീധി പ്രഹസനം അല്ല ഇങ്ങനെ പത്ത് പ്രകാരത്തിലാണ് നമ്മൾ രൂപങ്ങളൊക്കെ പറയാറുള്ളത് അപ്പോൾ നാടകം ഇതിൽ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും നാടകത്തിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് സംസ്കൃതത്തിൽ എന്താണ് അത് കഥ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്ന് രാമായണത്തിനോ മഹാഭാരത്തിനോക്കെടുത്തതായിരിക്കണം നായകൻ രാജാവോ അല്ലെങ്കിൽ ധനികനൊക്കെ ആയിരിക്കണം അല്ലെ പക്ഷേ പ്രകരണത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ചുറ്റുപാടുമുള്ള കഥകൾ നമ്മുടെ കവിക്ക് ഇഷ്ടമുള്ള പോലെ വിഭാവന ചെയ്ത് എഴുതാം നായകൻ അത്ര വലിയ ആളെന്നാവേണ്ട ചെറിയ കച്ചവടക്കാരനോ മന്ത്രിയോ അങ്ങനെയൊക്കെ ആയാലും മതി ഇങ്ങനെ ഒരു ഇടത്തരം കഥ ഉണ്ടെങ്കിൽ നമുക്കത് പ്രകരണമാക്കാം അത്തരത്തിലുള്ള ഒരു കഥയാണ് നമ്മുടെ വൃക്ഷഘടികം എന്നുള്ളതിൽ മൃത് ശകടം അതായത് മണ്ണ് കൊണ്ടുള്ള വണ്ടി അതാണ് മൃത്ശകടം അതിനെ പറ്റിയിട്ടുള്ള പ്രകരണം അതാണ് വൃച്ചഘടികം ഇതിൽ നമ്മൾ സീൻ ഒന്ന് സീൻ രണ്ട് എന്നിങ്ങനെ തിരക്കഥകൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് നാല് സീനുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് സീൻ ഒന്നിൽ ഒരു ഉദ്യാനത്തിൽ നായകനായിട്ടുള്ള ചാരിതത്തിനും കൂട്ടുകാരനായിട്ടുള്ള മൈത്രയനും നായികയെ കാത്തിരിക്കുന്നു രണ്ടാമത്തെ സീനാവുമ്പോഴെന്താണ് നായികയെ കൊണ്ടുവരുന്നത് കഴിക്കുന്ന രഥം അല്ലെങ്കിൽ കളവണ്ടി ഉദ്യാനത്തിൻ്റെ കവാടത്തിൽ വന്ന് നിൽക്കുന്നു മൂന്നാമത്തെ സീനിൽ നമ്മൾ എന്ത് കണ്ടു ആ മൈത്രേയൻ വണ്ടിയുടെ എടുത്ത് ചെന്ന് നായികയെ നോക്കുന്നു അത് നായികയല്ല ആര്യകനാണെന്ന് തിരിച്ചറിയുന്നു അല്ലേ അടുത്ത സീനിൽ നമ്മൾ എന്താ പരിചയപ്പെട്ടത് വണ്ടിയുടെ ഉത്ഭാഗത്ത് ആര്യകനുമായിട്ട് ചാരിതത്വം സംസാരിക്കുന്നു ആര്യകനെ ചാരിതത്വം സഹായിക്കുന്നു ഒരു തിരക്കഥ അല്ലെങ്കിൽ നാടകമൊക്കെ നമുക്ക് എന്തിനാണ് പഠിക്കാൻ തരുന്നത് ആ വ്യവഹാര രൂപം നമ്മൾ പരിചയപ്പെടണം ഒപ്പം തന്നെ പ്രധാനമായിട്ട് സംഭാഷണ ശകലങ്ങൾ അല്ലേ നമ്മൾ പരിചയപ്പെട്ടു വിട്ടുപോയ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ വിട്ടുപോയ സംഭാഷണാംശം പൂരിപ്പിക്കാമെന്നൊക്കെ അറിഞ്ഞു ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഭാഷ പഠിക്കാൻ അല്ലെങ്കിൽ പറയാനായിട്ടുള്ള ഒരു പരിശീലനം കൂടിയിട്ടായിരുന്നു നമ്മുടെ ഈ പാഠഭാഗം അപ്പോൾ നമുക്ക് കുറച്ച് രൂപകങ്ങൾ നാടകങ്ങൾ എഴുതിയത് ആരൊക്കെയാണ് അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ കാളിദാസഹ വിക്രമോർവശീയം ഭവഭൂതിഹി ഉത്തരരാമചരിതം ശൂദ്രകഹ മൃച്ഛടികം ഭാസഹ ഊരുഭംഗ ശക്തിഭദ്ര ആശ്ചര്യ ഇത് കൂടാണ്ട് നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് പ്രയോഗ പ്രയോഗവിശേഷങ്ങൾ പഠിക്കുന്നുണ്ട് ഒന്ന് സർവതഹ എല്ലായിടത്തും എന്നർത്ഥം ഉദ്യാനം സർവതഹ ഉദ്യാനത്തിൽ എല്ലായിടത്തും അല്ലെ ഇവിടെ ഉദ്യാനം എന്നത് ദ്വിതീയ വിഭക്തിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സർവ്വതഹ എന്ന് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഏത് വിഭക്തി ഉപയോഗിക്കണം ദ്വിതീയ വിഭക്തി അല്ലേ സർവതഹ ശബ്ദയോഗേ ദ്വിതീയ വിദ്യാലയം സർവതഹ ഗൃഹം സർവതഹ നഗരം സർവതഹ എന്നൊക്കെ അല്ലേ പിന്നെ മറ്റൊരു ശബ്ദം നമ്മൾ ഇവിടെ പഠിച്ചു ബഹിഹി ബഹിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എന്നർത്ഥം യാനാദ് ബഹിഹി വണ്ടിയിൽ നിന്ന് പുറത്ത് നഗരാത് ബഹിഹി നഗരത്തിൻ്റെ പുറത്ത് ഭാരതാത് ബഹിഹി ഭാരതത്തിൻ്റെ പുറത്ത് വിദ്യാലയാത് ബഹിഹി സ്കൂളിൻ്റെ പുറത്ത് എന്നൊക്കെ ഇവിടെയൊക്കെ പഞ്ചമി വിഭക്തിയിലാണ് നമ്മൾ പറഞ്ഞത് എന്ന് ഓർക്കണം അപ്പോൾ ബഹിഹി എന്നുള്ള ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ ഏത് വിഭക്തി പ്രയോഗിക്കും പഞ്ചമി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ വർഷവും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടും ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോയാലോ അഗ്രിമഹാപാഠ ശാസ്ത്രം വിജ്ഞാന പൂർത്തിയെ ഇതൊരു എസ് എ ടൈപ്പ് പാഠമായിരുന്നു അല്ലെ ഒമ്പതാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പാഠമാണ് ഇതെന്നാണ് മാഷു പറയുള്ളത് കാരണം എന്താ നമ്മുടെ സംസ്കൃത ഭാഷയുടെ മഹത്വം നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു പാഠം ഇത് അല്ലെ അപ്പം എന്താണ് നമ്മൾ അസംബ്ലിയിലൊക്കെ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ പറയാറുണ്ട് അല്ലെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായി അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറയാറില്ലേ ഈ സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായി നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ പൂർവിക സമ്പത്ത് എന്താണെന്ന് നമുക്കറിയോ ആ അതാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ ഭാരതത്തിന് സംഭാവനകളായ നിരവധി ശാസ്ത്രങ്ങളുണ്ട് ശാസ്ത്ര സമ്പത്തുകളുണ്ട് ലോകത്തെ എല്ലാ ഗവേഷണ കൊതുകികളും ഭാരതത്തിലേക്ക് വരുന്നതും അവരന്വേഷിക്കുന്നതുമൊക്കെ ഈ ശാസ്ത്രജ്ഞാനമാണ് ഈ അറിവുകളാണ് നമ്മുടെ പാരമ്പര്യം ഇതിലാണ് നമ്മൾ അഭിമാനിക്കുന്നത് അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ അത്തരത്തിലുള്ള ശാസ്ത്രങ്ങളുടെ കുറച്ച് പരിചയപ്പെടലാണ് നടത്തിയത് മൂന്ന് ശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു നിരുക്തം ഗണിതം വാസ്തുശാസ്ത്രം പദങ്ങളുടെ അർത്ഥത്തെ നിർവചിക്കുന്ന ശാസ്ത്രമാണ് നിരുക്തം ഇപ്പം എന്നൊരു പദം എന്താണ് ന ചലതി ഇതി അച്ചലഹ ചലിക്കാൻ പറ്റാത്തത് നമുക്കറിയാം പർവ്വതത്തിന് ചലിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അചലഹ എന്ന് പറഞ്ഞാൽ പർവ്വതം ഇനി പാതപഹ എന്നൊരു പദം എന്താണ് അർത്ഥം വൃക്ഷഹ അല്ലെങ്കിൽ വൃക്ഷം അല്ലെ പാതേന പിപതി ഇതി പാതപഹ കാലിലൂടെ അല്ലെങ്കിൽ വേരിലൂടെ വെള്ളം കുടിക്കുന്നവൻ അതാണ് പാതപഹ ഇങ്ങനെ ഓരോ പദത്തിൻ്റെയും അർത്ഥത്തെ നിർവചിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട് അതാണ് നിരുക്തം ഇതൊരു വേദത്തിൻ്റെ അംഗവും കൂടിയിട്ടാണ് വേദത്തിന് ആറ് അംഗങ്ങളുണ്ട് കേട്ടോ ഏതൊക്കെയത് ജ്യോതിഷം കൽപ്പഹ നിരുക്തം ശിക്ഷ വ്യാകരണം ഛന്ദ പിന്നെ നമ്മൾ ഗണിതശാസ്ത്രം പഠിച്ചു കണക്ക് അല്ലെ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഭാരതീയരാണ് പൂജ്യം കണ്ടെത്തിയത് നളന്ത തക്ഷശില എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആ വലിയ യൂണിവേഴ്സിറ്റികളാണ് അവിടെയൊക്കെ ഗണിതത്തിന് വലിയ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ആര്യഭടൻ മുതലായിട്ടുള്ള പ്രമുഖരായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത് ആ കാലഘട്ടം ഒക്കെ ഗണിതത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാനും കേഷാഞ്ചിത് ഗണിതശാസ്ത്ര ഗണിതശാസ്ത്രഗ്രന്ഥാൻ പരിചയനുമാ പക്ഷെന്ത് ആര്യഭ ആര്യഭടീയം മഹാവീര ഗണിതസാരസംഗ്രഹ ശ്രീപതിഹി ഗണിത തിലകം കേരളീയർ ഇപ്പോഴും വാസ്തുശാസ്ത്രത്തെ ആശ്രയിക്കാറുണ്ട് അല്ലെ വാസ്തുയോഗ്യമായ ഇടം കണ്ടെത്താനും ഗൃഹനിർമ്മാണം നടത്തുന്നതിനുമൊക്കെ വാസ്തുശാസ്ത്രം ഉപയോഗപ്രദമാണ് തർഹി കാന ചന പുസ്തകാൻ മയമതം മാനസാരഹ സൂത്രസാരഹ മനുഷ്യാലയ ചന്ദ്രിക ഇതൊരു മലയാളം പുസ്തകം കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന അറിവുകളാണ് ഇത്രയധികം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട സംസ്കൃത ഭാഷ പഠിക്കാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ എന്നുള്ളതിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം ഇനി നമുക്കടുത്ത പാഠത്തിലേക്ക് പോയാലോ ആത്മബോധോ വിമുക്തയെ അത്ര അസ്മിൻ പാഠഭാഗെ കേശാഞ്ചിത് ആത്മീയ ആചാര്യാണാം പരിചയേവ പ്രദത്ത കേരളത്തിൻ്റെ നവോത്ഥാനം ഭൗതികമായ മാറ്റത്തിനോടൊപ്പം ആത്മീയമായ പരിഷ്കരണത്തിലെ സാധ്യമാവുമെന്ന് തിരിച്ചറിഞ്ഞ കുറേ ആത്മീയ ആചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് കേരളം മാറിയത് അതിൽ പ്രധാനികളാണ് ശ്രീ ശങ്കരാചാര്യൻ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണഗുരു മുതലായവർ അല്ലേ ഏതേശാം ത്രയാണം സാമാന്യ പരിചയ ഏതാം ആദർശഭൂതസ് സന്ദേശസ് പരിചയ ഏതാം ജീവനെ പ്രവൃത്താനം ചിന്തോദ്ദീപകാനാം പ്രധാന ഘടനാനാം പരിചയ ഏവമാതയവ അത്ര സമാകലിത പിന്നെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജീവനരേഖ തയ്യാറാക്കാനും നമ്മളിവിടെ പരിശീലിക്കുന്നുണ്ട് ഇതൊരു തുടർ പ്രവർത്തനമാണ് ഈ വർഷവും നമ്മൾ പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ പാഠഭാഗമായിരുന്നു വംശാനുചരിതം മൂഷിക വംശം എന്ന ചരിത്രകാവ്യത്തിലെ കുറച്ച് ഭാഗമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് സംസ്കൃത സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ അതിൽ കേരളീയരുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ് കേരളീയമായ നിരവധി സംസ്കൃത കാവ്യങ്ങൾ ലോകോത്തര പ്രശസ്തി നേടിയിട്ടുണ്ട് ഇപ്പോൾ മേൽപ്പത്തൂരിൻ്റെ നാരായണീയം കെ എൻ എഴുത്തച്ഛൻ്റെ കേരളോദയം തുടങ്ങിയവ വളരെ പ്രസിദ്ധമാണ് അല്ലേ അതുപോലെ ചരിത്രകാവ്യ വിഭാഗത്തിൽപ്പെടുന്ന കേരളീയമായൊരു കാവ്യമാണ് മൂഷികവംശം ഈ കാവ്യം എഴുതിയിരിക്കുന്ന ആരാണെന്നറിയോ അതുലകവിയാണ് അല്ലേ ഉത്തര കേരളു വർത്തമാനസ്യ ഏഴിമല നാമക ദേശ ഐതിഹാസിക കഥാഹ അത്ര ഉപവർണിതാഹ വലിയ യുദ്ധത്തിൽ മരിച്ച മാഹിഷ്മതി രാജാവിൻ്റെ ഗർഭിണിയായ ഭാര്യ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഏഴിമലയിൽ എത്തുന്നു അവിടെ വെച്ചൊരു പുത്രന് ജന്മം നൽകുന്നു ആ മകൻ പിന്നീട് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പോകുന്നു അല്ലേ അവനാണ് രാമഘടമൂഷകൻ മൂഷിക മരങ്ങൾ അതായത് ഈ വാഗമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഏഴിമല അതുകൊണ്ടാണ് ആ വംശത്തിന് എന്ത് പേര് വന്നത് മൂഷികവംശം എന്ന് പേര് വന്നത് അല്ലേ നമുക്ക് ഈ പാഠത്തിൽ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് രാജാക്കന്മാരുടെ പേരുകളാണ് ഓർക്കാനുണ്ടായിരുന്നത് അതെന്തൊക്കെയായിരുന്നു ആ രാമഘടമൂഷക സ്ഥാപിച്ച ആളാണ് അല്ലേ ജയമാനി രാജാവ് വലഭഹ ജയമാനി രാജസ്യ ഭാഗിനയഹ നൃപരാമഹ ഭടസ്ഥലി ദേശസ്യ രാജ വലഭസ്യ കശ്ചന ബന്ധു കുന്തവർമ്മ വലഭസ്യ അനുജഹ പാലകഹ കുന്തവർമ്മണഹ ഭാഗിനേഹ ഇത്രയും പേരുകളാണ് നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ടതായിട്ടുള്ളത് ഏഴിമല മൂഷികക്കാട് എന്തൊക്കെ സ്ഥലങ്ങളാണ് അല്ലേ പണ്ടത്തെ സ്ഥലങ്ങളുടെ പേര് കേൾക്കുമ്പോ തന്നെ നല്ല രസമാണ് അല്ലേ നമ്മുടെ തൃശ്ശൂരിനൊക്കെ പണ്ട് തൃശ്ശിവപുരം എന്നാണ് വിളിച്ചിരുന്നത് കോഴിക്കോടിനെ കുക്കുട ക്രോടപുരം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ അപ്പോൾ ഇത് നോക്ക് നമുക്ക് കുറച്ച് പഴയ പേരുകളും പുതിയ പേരുകളും ഒന്ന് പരിചയപ്പെടാം നമുക്ക് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിന്റെ പഴയ പേര് എന്തായിരുന്നു കോടിലിംഗപുരം കൊച്ചി ഗോശ്രീപുരം തിരുനെല്ലി സഹ്യാമലകം തിരുവനന്തപുരം ശ്യാനന്തൂരപുരം എത്ര രസകരമായ പേരുകളാണ് അല്ലേ മാഷിൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട് വെള്ളിക്കുളം കര അപ്പം അതിന് നമുക്ക് രജത വാപി തീരം എന്ന് വിളിക്കാം അല്ലേ രജതം എന്ന് പറഞ്ഞാൽ വെള്ളി വാപ്പി എന്ന് പറഞ്ഞാൽ കുളം തീരം എന്ന് പറഞ്ഞാൽ കര അപ്പോൾ അങ്ങനെ വിളിക്കാം മാഷിൻ്റെ വീട് കോടാലിയിലാണ് കോടാലിയിൽ നമുക്ക് പരശുപുരം കലയാക്കാൻ പറയുന്നാലും ഇതൊക്കെ നമ്മുടെ സംസ്കൃതം പേരുകളാണ് ഇങ്ങനെ രസകരമായ കുറേ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ പഠിച്ചത് അല്ലേ ഈ വർഷമൊക്കെ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച പോലെ തന്നെ സുഭാഷിതങ്ങൾ കഥകൾ ഉപന്യാസങ്ങൾ നാടകങ്ങൾ ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഫുൾ പാക്കേജാണ് നമ്മുടെ ഈ വർഷത്തെയും പാഠഭാഗങ്ങൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർഷം പഠിക്കുന്ന പോലെ ക്വാാന്തം തുമ്മുന്നതം ലബന്ധം ഇതൊക്കെ നമുക്ക് ഈ വർഷമുണ്ട് എന്തായാലും വളരെ രസകരമായിട്ടുള്ള കുറേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് പക്ഷെ കൂടുതൽ പറയുന്നില്ല എല്ലാവരും എൻജോയ് ചെയ്യുക എല്ലാ ക്ലാസ്സുകളും എ ടു സെഡ് കാണുക നിങ്ങളുടെ സ്വന്തം അധ്യാപകരായിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുക ഇതോപ്യധികം ജ്ഞാതും തേ അധ്യാപക സഹായം കരിഷ്യത്തി തോം മാർഗ്ഗനിർദ്ദേശന ഉത്തമാ ബാല സന്താ അസ്ൻ വർഷെ പഠന്തു അദ്യതന കക്ഷയാത്ര സമ്പദ്ധ്യത പുനർമില്ലാമ നമസ്കാരം